എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുഭാഷ് മേനോൻ. നിങ്ങൾക്കേവർക്കും ഞാൻ പട്ടാമ്പിക്കാരൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നുള്ളത് മലപ്പുറം ജില്ലയിലെ പൊന്നാനിക്കടുത്തുള്ള കണ്ടക്കുറുമ്പക്കാവ് ക്ഷേത്രത്തിനടുത്താണ്. ഇന്ന് നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ കേൾക്കാം. ഞാൻ മോഹനൻ നായർ, ശ്രീ കണ്ടക്കുറുമ്പക്കാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറിയാണ്. ഇവിടെ ഈ ക്ഷേത്രം ഏകദേശം 1500 കൊല്ലം പഴക്കമുള്ളതെന്നാണ് അഷ്ടമംഗല ദേവി പ്രശ്നത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. ഇവിടുത്തെ ഊരാൾമയും ഇതൊക്കെ തിരുമനശ്ശേരി കോട്ടയിലെ ശ്രീ പരമേശ്വരരാജുക്കായിരുന്നു. അദ്ദേഹം തീപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീ നാരായണ രാജയാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്നിനൊന്ന് അഭിവൃദ്ധിയും വളരെയധികം ജനങ്ങളുടെ ഒത്തൊരുമയോടും കൂടി നടത്തുന്ന ഏറ്റവും ഒരു കൂട്ടായ്മയാണ് ഈ അമ്പലത്തിലെ കാര്യങ്ങൾ. എല്ലാ കാര്യങ്ങളും പറ്റി പറയുകയാണെങ്കിൽ, പണ്ട് കുറുമ്പ എന്ന ഇവിടെ ഈ അമ്പലം കാടും പുല്ലും പിടിച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ സമയത്ത് കുറുമ്പ എന്നൊരു സ്ത്രീ വന്നിട്ട് പുല്ലരിയുമ്പോൾ അവരുടെ അരിവാള് ഒരു കല്ലിൽ തട്ടുകയും ആ കല്ലിൽ നിന്ന് ചോര പൊടിഞ്ഞത് കണ്ട് അപ്പോഴത്തെ തമ്പുരാനായ തിരുമനശ്ശേരി കോട്ടയിലെ തമ്പുരാൻ്റെ അടുത്ത് ചെന്ന് വിവരം പറയുകയും അദ്ദേഹം അഷ്ടമംഗല പ്രശ്നം വെച്ചപ്പോൾ ദേവി സാന്നിധ്യം മനസ്സിലാക്കുകയും അങ്ങനെ ഇവിടെ ഒരു ക്ഷേത്രം പണിയിച്ചു എന്നാണ് ഐതിഹ്യം പറയുന്നത്. ആ ക്ഷേത്രത്തിൽ ഇവിടെ അതിപ്രധാനമായ ഒരു ഉത്സവമാണ് നാട്ടുകുരുതി. പണ്ട് കാലത്ത് നടപ്പ് നാട്ടുദീനം നടന്നു വന്നപ്പോൾ ഇവിടെ ക്ഷേത്രത്തിലെ വടക്കു ഭാഗത്തുള്ള കൊടിമരത്തിൽ കൊടിയേറിയതിനെ തുടർന്ന് ആ നാട്ടുദീനം വളരെ പെട്ടെന്ന് നാടു നീങ്ങുകയാണ് ഉണ്ടായിരുന്നത്. അതിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം 10 മടങ്ങ് വർദ്ധിക്കുകയും തുടർന്ന് എല്ലാ കൊല്ലവും നമ്മളുടെ നവീകരണ കലശി ക്ഷേത്രത്തിൻ്റെ ഉദ്ധാരണം പുനരുദ്ധാരണത്തിനും നവീകരണ കലശത്തിനും കൂടിയിട്ടുള്ള ജനങ്ങളുടെ അകമഴിഞ്ഞ സഹകരണവും സംഭാവനയും വളരെയധികം ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ പുറമെ എല്ലാ മീനമാസം 1-ാം തീയതി ഇവിടെ കൂറയിടാറുണ്ട്. കൂത്ത് കൂറയിട്ട് 10 ദിവസം 10 ദേശക്കാരുടെ ദേശക്കൂത്താണ് ഉണ്ടാവാറ്. ഭരണി വന്നാൽ അന്നത്തെ ദിവസം മാറ്റി ആ കൂത്ത് ദിവസം ഏറ്റവും അവസാനത്തെ ദിവസമായിട്ട് മാറുകയാണ്. അങ്ങനെ ഞങ്ങൾ ആഘോഷമായിട്ടാണ് നമ്മളുടെ ഇവിടുത്തെ നാട്ടു താലപ്പൊലി ആഘോഷിക്കുന്നത്. പണ്ടത്തെ ഇവിടുത്തെ സാരഥികൾ നമ്മളുടെ ശങ്കുണ്ണി നായർ, അദ്ദേഹമായിരുന്നു പണ്ടത്തെ ഇവിടുത്തെ പ്രസിഡൻ്റ്. അദ്ദേഹത്തിൻ്റെ ശേഷം ശ്രീ പി സി രാമമേനോൻ, അതിനുശേഷം ശ്രീ കാട്ടിലത്ത് പരമേശ്വരൻ നായർ അവർകളും അദ്ദേഹമാണ് ഈ ക്ഷേത്രത്തെ ഇന്നത്തെ ഒരു നിലയിലേക്കാക്കുവാൻ വളരെ യത്നിച്ച ഒരു മനുഷ്യനാണ്. കൂടാതെ ഇപ്പോഴത്തെ പ്രസിഡൻ്റ് ശ്രീ ഉരത്തി രവീന്ദ്രൻ, പിന്നെ ട്രഷറർ രാധാകൃഷ്ണ മേനോൻ, ജനറൽ ജോയിൻറ്റ് സെക്രട്ടറി പട്ടികത്തൊടിയിൽ മണികണ്ഠൻ ബാലസ്വാമി, പിന്നെ ശ്രീ വത്സൻ, പിന്നെ നീലനാഥ് വത്സൻ, അങ്ങനെയുള്ള പല വിപിൻ, അങ്ങനെയുള്ള ആളുകളെല്ലാവരും ഞങ്ങളുടെ അടുത്ത് വളരെയധികം സഹകരണത്തോടു കൂടിയും ജനങ്ങളുടെ അടുത്തും ജനങ്ങളുടെ അകമഴിഞ്ഞ സഹകരണമാണ് ഈ വിജയത്തിൻ്റെ എല്ലാറ്റിനും പിന്നിൽ. ഇപ്പോൾ പുതുതായിട്ട് ഇവിടെ കിഴക്ക് ഭാഗത്ത് ഒരു ഗോപുരം വന്നിട്ടുണ്ട്. ആ ഗോപുരം നമ്മളുടെ സുരേഷ് മാസ്റ്ററും കൂടി, സോമസുന്ദരനും സുരേഷ് മാസ്റ്ററും കൂടിയിട്ടാണ് ആ ഗോപുരത്തിൻ്റെ പണി മുഴുവൻ കഴിച്ചത്. അതിനെ തുടർന്ന് ഒരു ചെന്നൈയിലുള്ള മോഹൻ കൃഷ്ണൻ എന്നാൾ ഇവിടേക്ക് കിഴക്കേ ആൽ മുതൽ ഈ ഗോപുരം വരെയുള്ള വഴി ഫുള്ളായിട്ട് കംപ്ലീറ്റ് സ്ഥലം കട്ട വിരിക്കേണ്ട എല്ലാ സഹകരണവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. തുലാം മാസത്തിൽ മകരസംക്രമ ദിവസം അനിയത്തി ജ്യേഷ്ഠത്തിയെ കാണാൻ വേണ്ടി, ശ്രീ കണ്ടക്കുറുമ്പക്കാവിലമ്മ ജ്യേഷ്ഠത്തിയെ കാണാൻ വേണ്ടി ഭദ്രാംകുളങ്ങരയിലുള്ള ക്ഷേത്രത്തിലേക്ക് പോകുന്നതാണ്. അപ്പോൾ എഴുന്നള്ളിപ്പോട് കൂടി, ആനപ്പുറത്തെ എഴുന്നള്ളിപ്പോട് കൂടിയിട്ട് അവിടെ എത്തുകയും ജ്യേഷ്ഠത്തിയായി അവർ കുറച്ചു നേരം പങ്കിട്ടതിന് ശേഷം തിരിച്ച് ഇങ്ങോട്ടും വരാറുണ്ട്. ഇവിടെ അതും ജനങ്ങൾ വളരെയധികം ആഘോഷത്തോടും വളരെ ഭക്തിപൂർവവുമാണ് ആഘോഷിക്കാറ്. ആ പോകുന്ന സമയത്ത് ഈ റോഡിൻ്റെ രണ്ട് ഭാഗത്തുമുള്ള പുരാതന വീട്ടുകാരൊക്കെ നറപറ വെച്ചിട്ട് ഭഗവതിയെ സ്വീകരിക്കാറുണ്ട്. ഇവിടെ അന്നേ ദിവസം വളരെയധികം വിശേഷമാണ്. പറവെപ്പ് അങ്ങനെയുള്ള ദിവസം ഇതായിട്ട് കാര്യമായി ഒരു ദിവസം കൂടിയാണ് ഈ. ഇത് ശ്രീ കണ്ടക്കുറുമ്പക്കാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയാണ്. വടക്കേ നട പണ്ട് പുരാതന കാലത്ത് വടക്കേ നടക്കിൽ
അതിൻ്റെ മെയിൻ ശ്രീകോവിലിൻ്റെ ഉള്ളിലുള്ളൊരു ചെറിയ വാതിൽ, ആ വാതിൽ തുറക്കുന്നത് ഇവിടെ സത്യം ചെയ്യാൻ എന്നൊരു ചടങ്ങുണ്ടായിരുന്നു. എന്തെങ്കിലും അസത്യപരമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പ്രവൃത്തി ചെയ്താൽ അതിൽ ഇവിടെ കണ്ടക്കുറുമ്പക്കാവ് വടക്കേ നടക്കിൽ രാത്രി അർദ്ധരാത്രി 12 മണിക്ക് ഇവിടെ സത്യം ചെയ്യൽ എന്നൊരു ചടങ്ങ് വന്നിരുന്നു. ആ ചടങ്ങ് ഇപ്പോൾ ചുരുങ്ങിയത് ഒരു 10-15 കൊല്ലമായി നിർത്തിവെച്ചിരിക്കുകയാണ്. അത് ആ ഒരു സമയത്താണ് ആ വടക്കേ നട, ഞാൻ പറഞ്ഞ പോലെ വടക്കേ നടയുടെ വാതിൽ, ചെറിയ വാതിൽ തുറക്കാറ്. പിന്നെ നാട്ടുകുരുതി സമയത്ത് ആ വാതിൽ തുറന്ന് നടന്നാണ് ഇവിടെ കുരുതി തർപ്പണം പ്രതിഷ്ഠ നടത്താറ്. ഈ വടക്കേ നടയോട് ഏകദേശം അതിനോടനുബന്ധിച്ചിട്ട് ഇവിടെ നിന്ന് ഒരു 50 മീറ്റർ വിട്ടിട്ടാണ് നമ്മൾ 10 ദിവസങ്ങളിൽ നടത്തുന്ന കൂത്ത്, പാവക്കൂത്ത് അവിടെയാണ് നടക്കാറ്. അതിന് പണിക്കന്മാരതിന് പ്രത്യേകമായിട്ട് അവർക്ക് അധികാരപ്പെടുത്തിയ പണിക്കന്മാരുണ്ട്. അവർ പണിക്കന്മാർ 10 ദിവസം തോൽ പാവക്കൂത്ത് അവിടെ വെച്ച് രാത്രി 10 മണിക്ക് മുന്തി നിന്ന് തുടങ്ങി കാലത്ത് 6 മണിവരെ അവിടെ പാവക്കൂത്ത് ഉത്സവം നടക്കാറുണ്ട്. ആ പാവക്കൂത്ത് ഉത്സവവുമായിട്ട് ഓരോ ദേശക്കാരുമായിട്ടാണ് അതിന് ബന്ധം. നമ്മളുടെ നാട്ടുകുരുതി ഞാൻ പറഞ്ഞാൽ ഒരു വ്യാഴോട്ടക്കാലത്ത് നടത്തുന്ന കാര്യമാണ്, ചടങ്ങാണ്. പക്ഷേ എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ സാധാരണ നിലയിലുള്ള ഒരു ഗുരുതി നടത്താറുണ്ട്. അതിനും കണ്ടമാനം ഭക്തർ പങ്കെടുക്കുന്നൊരു ചടങ്ങാണ്. ആ ചടങ്ങ് 80 രൂപയാണ് അതിന് ഒരുപാട്. അപ്പോൾ അത് വളരെയധികം ആളുകൾ ഓരോ ഉദ്ദിഷ്ട കാര്യത്തിന് വേണ്ടിയിട്ടും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടും വന്നിട്ട് ഒരുപാടായി നടത്താറുണ്ട്. അതും വളരെയധികം ഭക്തിപൂർവം ജനങ്ങൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇവിടെ അപ്പോൾ ചെയ്തു വരുന്ന ഒരു ആചാരമാണ്. കുറുമ്പക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം എല്ലാ കൊല്ലവും മിഥുനമാസത്തിലെ ഉത്രാട നാളിലാണ് നമ്മൾ ആഘോഷിക്കാറ്. അതിന് നിരവധി ഭക്തരിൽ നിന്നും ദ്രവ്യങ്ങൾ, വളരെയധികം ദ്രവ്യങ്ങൾ ഞങ്ങൾ പച്ചക്കറിയായിട്ടും അരിയായിട്ടും ശർക്കരയായിട്ടും എന്ന് വേണ്ട ഭഗവതിക്ക് പ്രസാദ വൂട്ടിന് വേണ്ട എല്ലാ സാധനങ്ങളും വഴിപാടായി ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട്. ഞങ്ങളിവിടെ ഒരാളായി മാത്രം ഇരുന്നാൽ മതി, ആ സാധനങ്ങളെല്ലാം ജനങ്ങൾ ഭക്തർ വളരെ ഭക്തിപൂർവ്വം വഴിപാടായിട്ട് അതിൻ്റെ ഒരാഴ്ച മുമ്പ് തന്നെ ഞങ്ങളെ കൊണ്ടുവന്ന് തരാറുണ്ട്. അത് കാരണം ഒരു ചുരുങ്ങിയത് ഏറ്റവും ചുരുങ്ങിയത് 5000-ൽ മേലെ ആളുകൾ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു ഇതാണ്. അതിൻ്റെ ആ ചടങ്ങ് നടക്കുന്നത് ഇവിടെ ഭഗവതി ക്ഷേത്ര കല്യാണ മണ്ഡപം എന്ന് പറഞ്ഞിട്ട് ഒരു മണ്ഡപമുണ്ട്. ആ മണ്ഡപത്തിൽ വെച്ചിട്ടാണ് അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും ഞങ്ങൾ ഉണ്ടാക്കാറ്. അതിൻ്റെ ഇപ്പുറത്ത് 400 പേർക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരു ഹാളുണ്ടാക്കാം. ആ ഹാളിൽ ഇരുന്നിട്ടാണ് ആളുകളെ രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 2:30-3 മണി വരെ ഭക്ഷണം ഒരേ നിരന്തരമായിട്ട് ഇടതടവില്ലാതെ ഭക്ഷണം കൊടുക്കാറുണ്ട്. അത് ദേവിയുടെ കടാക്ഷം കൊണ്ട് ഞങ്ങൾക്ക് ഇതേവരെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം കൊറോണ കാരണം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല, ഈ കൊല്ലം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. 2021 ഈ ജൂൺ മാസത്തിലാണ് വരുന്നത് പ്രതിഷ്ഠാദിനം, അന്ന് ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഞാൻ പട്ടികത്തൊടിയിൽ മണികണ്ഠനാണ്. ഞാൻ ജോയിൻ വൈസ് പ്രസിഡൻ്റായിട്ട് ഇവിടെ ചാർജ് ചെയ്തുമല്ലേ. ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉപദേവതകളില്ലാത്തൊരു ക്ഷേത്രമാണ്. വേറെ പ്രതിഷ്ഠകളും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് ഇവിടുത്തെ ചൈതന്യം വളരെ ശക്തിയാണെന്ന് നമുക്ക് പറയാം. കണ്ണൂർമുഖ ക്ഷേത്രത്തിലെ വെളിച്ചപ്പാടാണ്. 10-28 കൊല്ലമായിട്ട് അമ്മേനോട് സേവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അകത്ത് നടന്ന കളമ്പാട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരുപാട് ശക്തിവിശേഷങ്ങളും അനുഭവം കാര്യങ്ങൾ നമ്മൾ ഉണ്ടട്ടെ, പല അത്ഭുതങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എല്ലാം അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രം, അത് വിസ്തരിച്ച് പറയാൻ എന്നെ കൊണ്ടാവതില്ല. എല്ലാം അമ്മയുടെ ഒരു പരിധി വരെ ആയിരിക്കും സംസാരിക്കാൻ പറ്റുള്ളൂ. എല്ലാം അമ്മയുടെ അനുഗ്രഹം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഒരുപാടാണ് ചുറ്റുവിളക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിനുള്ള പൂമൂടലുണ്ട്, പിന്നെ ദാരിയാവതം പാട്ടുകളുണ്ട്, പിന്നെ വെള്ളിയാഴ്ച സന്ധ്യാസമയത്ത് നടക്കുന്ന ചെറിയ ഗുരുതികളുണ്ട്, ഒരുപാട് ഒന്നിച്ച് കേൾക്കുന്നത് അങ്ങനെ. പിന്നെ മുട്ടറക്കൽ, തുലാഭാരം കാര്യങ്ങളൊക്കെ ഇവിടെ പ്രധാനപ്പെട്ട വഴിപാടുകൾ തന്നെയാണ്. കീഴേക്കാവ് എന്ന് പറയുന്നത് വെച്ചാൽ ഭഗവതിയുടെ ആദ്യം മൂലവിഗ്രഹം കെട്ടിക്കിട്ടിയ ഒരു സ്ഥലമാണത്. അവിടെ നാട്ടുകോട്ടെ തിരുമലശ്ശേരിക്കോട്ടെ തമ്പുരാൻ്റെ തേമാര വെച്ചിട്ടാണ് ആ വിഗ്രഹം പൂജിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് ഇവിടെ ക്ഷേത്രം പണി കഴിച്ചിട്ട് ഇവിടെ ഭഗവതിയെ പ്രതിഷ്ഠ കഴിക്കുന്നുണ്ടായിട്ടുള്ളത്. അപ്പോൾ കീഴേക്കാവ് ആദ്യം ആദ്യം വന്ന രസം കണ്ടു കിട്ടിയ സ്ഥലം എന്നുള്ള അവിടെ ഒരു ചെറിയൊരു ആലുണ്ട്. ആ ആലും എപ്പോഴും എത്ര പഴക്കമുണ്ട്, ഒരുപാട് മൃഗങ്ങളുള്ള ഒരു പരിമിതമായിട്ടൊരു വലിപ്പം വെച്ചിട്ടുള്ളൂ. ആ ആലിനത് ഉണ്ണിയാൽ എന്നുള്ള പേരാണ്. അവിടുന്നാണ് ഗുരുതി കൊല്ലൊക്കെ 6-6 കൊല്ലം കൂടുമ്പോൾ ദേശഗുരുതി ആയിട്ടുണ്ടാവും. ആ സമയത്ത് ഗുരുതിക്ക് സമയത്ത് ആ സമയത്ത് അവിടെ നിന്നാണ് താലം കൊളുത്തി വരിക. പിന്നെ ഗുരുതി കഴിഞ്ഞാൽ 7 ദിവസം നട അടച്ചിടും. ഇതുപോലെ നമുക്ക് ചുറ്റുമുള്ള ക്ഷേത്രങ്ങളുടെ ഐതിഹ്യങ്ങൾ കേൾക്കാൻ ഞാൻ പട്ടാമ്പിക്കാരൻ എന്ന
ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.